conversation. Shut up, Kathy. Yeah. He's like really caring person, he's kind, his attention. He's always been there for me, whatever we go through. ഒന്നാമത് ഇപ്പൊ മലയാളി പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ് വാർത്തകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമില് ഒരു ആർട്ട് റിലേറ്റഡ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഇടയിൽ ഞാൻ എന്തോ നൈസ് എന്നോ അങ്ങനെ എന്തോ ഒരു കമന്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയിൽ വേറൊരാൾ വന്ന് യാ ഐറ്റീസ് അങ്ങനെ ഒരു കമന്റ് ചെയ്തു. ഞാൻ നമ്മുടെ സാധാരണ പയ്യന്മാരെയൊന്നും അല്ലാതെ ഫോളോ ചെയ്തു, ഒരാകാംക്ഷ അങ്ങനെ ആള് തിരിച്ച് ഫോളോ ചെയ്തു. അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ്. സംസാരിച്ചു തുടങ്ങിയ ശേഷം അറിയാന്നുള്ള ആളുടെ പേരൊന്നും അല്ല എന്തിട്ടിരുന്നത്, വേറൊരു പേരായിരുന്നു. അങ്ങനെ ഫ്രഞ്ച് ആണെന്ന് എനിക്ക് പിന്നെ ഫേക്ക് ആണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് ഒറിജിനൽ അക്കൗണ്ട് തരുന്നത്. അതങ്ങനെ കുറച്ചെല്ലാം കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയി. ഞാൻ അവിടെ ഇരുന്നപ്പോ അങ്ങനെ എനിക്ക് 6 months കഴിയുന്നു. ഞാൻ തിരിച്ച് എനിക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു. നീ ആറ്റിങ്ങര സ്പെഷ്യൽ സബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ട് അപ്പോഴത്തേക്കും ഒരു സ്വാഭാവിക ഒരു ചെറിയൊരു ഗവൺമെന്റ് ജോലിയുണ്ട്. വീട്ടുകാർ കല്യാണങ്ങൾ ആലോചിച്ച് തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആലോചനകളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വെച്ചൊരു അൺഒഫീഷ്യൽ പെണ്ണ് കാണൽ കാണുകയും ചെയ്തു വേറൊരാളെ. എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാര്യം ഇവളോടും പറഞ്ഞു. ഇങ്ങനെ എനിക്ക് ഇവിടെ നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ് പെണ്ണ് കാണൽ എങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ. അപ്പോൾ ആൾക്ക് ചെറിയൊരു ഡിസപ്പോയിന്റഡ് ആയി കുറച്ച് വിഷമമായി. അപ്പോൾ എൻ്റെ അടുത്ത് കേട്ടു, എൻ്റെ അടുത്ത് പറഞ്ഞു, വൈ കാണ്ട് ലൈക്ക് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. അപ്പോഴാണ് എന്നോട് ഇഷ്ടം പുള്ളിയാണ് എന്നോട് ഇങ്ങോട്ട് പറയുന്നത് ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പൊ അതിനുശേഷം ഞാൻ ഇവിടെ അപ്പൊ സന്തോഷമായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിലില്ലല്ലോ, ഇത് രണ്ട് രാജ്യങ്ങളാണ്. ആ ഒരു ചിന്ത, ഇത് ഇങ്ങനെ നടക്കുമെന്നുള്ള ചിന്തയൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ നീ നിന്റെ വീട്ടിൽ പറയും, ഞാൻ എന്റെ വീട്ടിൽ സംസാരിക്കാന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ സംസാരിച്ചപ്പോ ഞാൻ ഉദ്ദേശിച്ച അത്ര പ്രൊട്ടസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ചെറിയത് ഉണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ച അത്രയും പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. അവൾ അവളുടെ വീട്ടിൽ സംസാരിച്ചു, അവരും ഓക്കെ ആയിരുന്നു. അവരങ്ങനെ അവര് വീഡിയോ കോളിൽ എന്നോട് സംസാരിച്ചു. അവളുടെ അച്ഛനമ്മയും അവിടെ പോലീസിലാ വർക്ക് ചെയ്യുന്നത്. അവരോട് പോലീസ് തന്നെ അവരോട് സംസാരിച്ചു. അവർക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, കുഴപ്പമില്ലെന്ന് പ്രതീക്ഷിച്ചു. അപ്പൊ അങ്ങനെ അവളവിടെ ക്ലാസ് കഴിയുന്നതുകൊണ്ട് ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്തിട്ട് അവൾക്ക് ഇന്ത്യയിലോട്ട് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ വർഷം ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വന്നു. ഇന്ത്യയിലോട്ട് വന്നു. ഇവിടെ ഒരു 20 days ഉണ്ടായിരുന്നു. ഇവിടുത്തെ അത്യാവശ്യം കുറച്ച് ചെറിയ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു, വീട്ടുകാരെ പരിചയപ്പെടുത്തി. അപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്? അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. എത്ര നാൾക്ക് ശേഷം? അത് അപ്പോ ഏകദേശം 2 years കഴിഞ്ഞിരിക്കും. റിലേഷനിലായിട്ട് 2 years ശേഷമാണ് ആദ്യമായിട്ട് പരിചയപ്പെട്ട്. 2 years റിലേഷൻ, ഇത് കല്യാണം ഉറപ്പിച്ചിട്ട് ഒരു കഴിക്കാമെന്ന് മനസ്സിൽ തീരുമാനമെടുത്തിട്ട് 1 year കഴിയുന്നതാണ്. അതെ. ശങ്കരേട്ട എങ്ങനെയായിരുന്നു ശങ്കരേട്ടന്റെ മഞ്ചേച്ചിയുടെ ഒക്കെ റിയാക്ഷൻ മോൻ ഇങ്ങനെ ഒരു ആഗ്രഹം വന്ന് പറഞ്ഞപ്പോ? എന്നെ സംബന്ധിച്ച് രണ്ടുപേരും ആരായിരുന്നാലും രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ അറിയിക്കില്ല. കാരണം ഞാനൊന്ന് അവര് ലവ് മാരേജ് ആയിരുന്നു. അതൊരു ഇന്റർകാസ്റ്റ് മാരേജ് തന്നെ.